بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيم الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. صدق الله العلي العظيم. അതന്നെയായ സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാം. വിശുദ്ധ ഖുർആൻ ധാരാളമായി പ്രതിപാദിച്ച ഒരു പ്രവാചകനാണ് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം. 69 തവണ ഇബ്രാഹിം നബിയെ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്, പേര് എടുത്തു പരാമർശിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരിൽ ഒരു സൂക്തമുണ്ട് വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം, സൂറത്ത് ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ നിരവധി സവിശേഷതകൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ അനുയായികളോട് ഇബ്രാഹിമി മില്ലത്ത് മില്ലത്ത് ഇബ്രാഹിം പിൻപറ്റുവാനാണ് ഖുർആൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സവിശേഷമായ പ്രവാചകൻ ഇബ്രാഹിമിന്റെ മില്ലത്ത് ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം പിൻപറ്റൽ അനിവാര്യമാണ്. ആ ഇബ്രാഹിം മില്ലത്തിന്റെ സവിശേഷത അല്ല ഞാൻ വിവരിക്കാൻ പോകുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ച കൂട്ടത്തിൽ
ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകൾ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകൾ ധാരാളമായി ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ്. വലിയ ആവശ്യങ്ങളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഉന്നയിച്ചിട്ടുള്ളത്. പ്രാർത്ഥന എന്ന് പറയുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചത്, എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് വ്യക്തമായിട്ട് പറയണമെന്നാണ്. തൽഹീറുൽ ഹാജ്ജ പ്രാർത്ഥനയുടെ ഒരു നിബന്ധനയാണ്. എന്താണോ തന്റെ ആവശ്യം അത് വ്യക്തമാക്കണം, അവ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെ തന്റെ ആവശ്യം വളരെ ക്ലിയറായി ഉന്നയിച്ച ഒരാളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബന വബഅസ് ഫീഹിം റസൂല, തന്റെ സന്താന പരമ്പരയിൽ ഒരു റസൂലിനെ നീ നിയോഗിക്കണം. യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മത വയുസക്കീ, കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന, അവരെ തസ്കിയത്ത് ചെയ്യുന്ന ഒരു റസൂലിനെ അവരെ കൂട്ടത്തിൽ നിന്ന് നിയോഗിക്കണം എന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു ആവശ്യമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. അന ദഅവത്തു അബി ഇബ്രാഹിം വബുശ്രാഹി ഈസ വനബിൻ അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ കുട്ടിയാണ്, ഈസാ അലൈഹിസ്സലാമിന്റെ പ്രവചനമാണ്, സുവാർത്തയാണ്, എന്നെക്കുറിച്ച് ഈസാ അലൈഹിസ്സലാം പ്രവചിച്ചിട്ടുണ്ട്. അബി ഇബ്രാഹിം, എന്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബന വബഅസ് ഫീഹിം റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതി വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മ, ആ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം ഈ പരമ്പരയിൽ ധാരാളം പ്രവാചകന്മാരുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ രണ്ട് പുത്രന്മാരാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. അപ്പൊ യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ എന്ന പേര്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയാണ്. ആ കൂട്ടത്തിൽ ധാരാളം പ്രവാചകന്മാർ വന്നത് നമുക്ക് കാണാൻ കഴിയും. ബനു ഇസ്മായിലാണ് അറബികളെന്ന് പറയുന്നത്. പ്രവാചകൻ ഇസ്മായിലി പരമ്പരയിൽ വന്ന പ്രവാചകനാണ്. അപ്പോ ഇവിടെ പ്രത്യേകം പരാമർശിച്ച റസൂൽ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന ദഅവത്തു അബി ഇബ്രാഹിം. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. എന്ത് ആവശ്യമാണോ തനിക്ക് തന്റെ ദൗത്യത്തിൽ അനിവാര്യമായിട്ടുള്ളത്, അത് അള്ളാഹുവിനോട് ഡിമാൻഡ് ചെയ്ത് ഉന്നയിക്കുന്ന ഒരാളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതാണ് ചോദിച്ചു വാങ്ങും. അപ്പൊ അള്ള അങ്ങനെ തരുമല്ലേ, അത് ചോദിക്കാൻ പറ്റുമല്ലേ എന്നതൊന്നും ആരുടെ നിഘണ്ടുവിലില്ല, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നിഘണ്ടുവിലില്ല. അതുകൊണ്ടാണല്ലോ നീ എങ്ങനെയാണ് പഠിച്ചവനെ മരിച്ചവരെ ജീവിപ്പിക്ക, അവലം തുമ്മിൻ, നിനക്കിപ്പോഴും വിശ്വാസമായിട്ടില്ല ഇബ്രാഹിം എന്ന് ചോദിച്ചപ്പോ വലാക്കില്ലിയ തുമ ഇന്ന കൽബി, ഒന്ന് ഉറക്കാൻ വേണ്ടി ചോദിച്ചതാണ്, അതുകൊണ്ടൊന്ന് കാണിച്ചു തരണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ആ കാണിച്ചു തരല്ലേ അള്ളാഹു കാണിച്ചു കൊടുത്തു. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ കാര്യങ്ങൾ കലവറയില്ലാതെ അള്ളാഹുവിനോട് ചോദിക്കുന്നതും അള്ളാഹു അത് നൽകുന്നതും വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രാർത്ഥന ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത് വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദൽ ബലദ അമീന വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, ഈ നാടിനെ അള്ളാഹുവേ നീ നിർഭയത്വമുള്ള നാടാവണം. ഏതൊരു വിശ്വാസിയുടെയും പ്രാർത്ഥന അവൻ വസിക്കുന്ന നാടിനു വേണ്ടി പ്രാർത്ഥിക്കണം. ബലദൻ അമീന, നിർഭയമുള്ള നാടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നിർഭയമുള്ള ഒരു നാട്ടിലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൗത്യം നിർവഹിക്കാൻ സാധിക്കുക. ഇപ്പൊ ദൗത്യം നിർവഹിക്കണമെങ്കിൽ നിർഭയാവസ്ഥ ഉണ്ടാവണം, അതിനുവേണ്ടി പരിശ്രമിക്കും വേണം, പ്രാർത്ഥിക്കും വേണം. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല,
പരിശ്രമിക്കുക കൂടി വേണം. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ബലദൻ നാമീന, നിർഭയമായ നാടാവുക എന്നതാണ്. അത് ഉദ്ദേശിച്ചത് മക്കയെക്കുറിച്ചാണ്. മക്കയുടെ ഒരു, ഇപ്പോഴും മക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കൺ എന്ന് പറഞ്ഞ നിർഭയത്വം തന്നെയാണ്. നിർഭയത്വമുള്ള നാട് എന്നതാണ്. വർസുഖും മിന സമറാത്ത്, മറ്റൊരു പ്രാർത്ഥന, അവർക്ക് നീ റിസ്ക് നൽകണേ അല്ല എന്നതാണ്. റിസ്ക് നൽകണേ അല്ല, റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിനോടാണ് റിസ്കിന് പ്രാർത്ഥിക്കേണ്ടത്. റിസ്ക് നൽകണം എന്ന് മാത്രമല്ല, ലോകത്തെ മുഴുവൻ സമറാത്തുകളും എത്തുന്ന ഒരു പ്രദേശമാണ് മക്ക എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ തേങ്ങ മുതൽ നമ്മൾ ഇന്നേവരെ ജീവിതത്തിൽ കാണാത്ത എന്തൊക്കെ വിഭവങ്ങളുണ്ടോ അതൊക്കെ വന്ന് അടിയുന്ന ഒരു പ്രദേശമാണ് മക്ക എന്ന് പറയുന്നത്. വർസുഖും മിന സമറാത്ത്, അള്ളാഹു വിളയിപ്പിച്ച ഭൂലോകത്തെ എല്ലാ ഫലങ്ങളുടെയും ഒരു സാമ്പിൾ. എത്താതെ പോകില്ല മക്കയെ സംബന്ധിച്ചിടത്തോളം. അതിനൊരു സവിശേഷത, ലോകത്തെ മുഴുവൻ ഫലങ്ങളും അവിടെ എത്തും. കാരണം ഇനിയിപ്പോ വരാൻ പോകുന്ന ഹജ്ജിന്റെ ദിവസങ്ങളാണ്. ഹജ്ജിന് വരുന്ന ആളുകൾ എല്ലാ നാടിന്റെയും പ്രതിനിധികളാണ്, എല്ലാ സംസ്കാരത്തിന്റെയും പ്രതിനിധികളാണ്. അവരവരുടെ നാട്ടിലെ വിഭവങ്ങൾ, അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കച്ചവടത്തിന് വേണ്ടിയല്ല അവർ കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ കച്ചവടത്തിന് വേണ്ടിയൊന്നും അവിടെ ആളുകൾ വിഭവങ്ങൾ കൊണ്ടുപോവാറില്ല. അപ്പോ ആ പ്രാർത്ഥന ഇന്നും നിർഭയത്വവും അതുപോലെ റിസ്ക്കും മക്കയെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളായി നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാം മറ്റൊന്ന് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിന്റെ സംസ്കരണമാണ്. ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായത് സ്വന്തത്തെ തസ്കിയത്ത് ചെയ്താൽ പിന്നെ തസ്കിയത്ത് ചെയ്യേണ്ടത് കുടുംബത്തെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ എല്ലാ പ്രാർത്ഥനയും കുടുംബമായിട്ട് ബന്ധപ്പെടുത്തതാണ്. വജ്നുബിനി വബനിയ അന്നഅബുദൽ അസ്നാം, രണ്ടാമത്തെ ഭാഗം അതാണ്. ആ പ്രാർത്ഥനയുടെ തന്നെ മറ്റൊരു ഭാഗം അതാണ്. എന്നെയും എന്റെ സന്താനങ്ങളെയും അസ്നാമുകളിൽ നിന്ന്, വിഗ്രഹങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണേ അല്ല എന്നതാണ്. അപ്പൊ വിഗ്രഹം, അസ്നാം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ വിഗ്രഹങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകളൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ വിഗ്രഹങ്ങൾ എല്ലാവരുടെ മനസ്സിലുമുണ്ട്. എല്ലാവരുടെയും താല്പര്യങ്ങളാണ് വിഗ്രഹങ്ങളായി രൂപപ്പെടുക. ഹവ എന്ന് പറയുന്നേക്കാൾ വലിയ വിഗ്രഹം ലോകത്തില്ല. ഹവയെ ഇലാഹാക്കുന്നവനെ നീ കണ്ടില്ലേ എന്നാണ് നബി തിരുമേനിയോട് ചോദിക്കുന്നത്. ഹവന്റെ വലിയ വിഗ്രഹമാണ്. നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇച്ഛകളും തന്നെ ദൈവമാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയാൻ പര്യാപ്തമായ വിഗ്രഹങ്ങളാണ്. അതിന്റെ അഭിലാഷങ്ങൾ, അതിന്റെ ഇച്ഛകൾ, അതിന്റെ താല്പര്യങ്ങൾ, പല രീതിയിലുള്ള വിഗ്രഹങ്ങൾ. അധികാരം ഒരു വിഗ്രഹമായി രൂപപ്പെടാം. അതുപോലെ സമ്പത്ത് വിഗ്രഹമാവാം. നമ്മുടെ തന്നെ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ ഇച്ഛകളും അസ്നാമുകളാണ്. തമാസീലുകളും അസ്നാമുകളും എന്ന് പറഞ്ഞാൽ ലോകത്തെ അള്ളാഹുവിന്റെ മാർഗത്ത് തടയുന്ന എല്ലാ കോലംകെട്ടലുകൾക്കും പറയുന്ന പേരാണ് തമാസീലുകൾ എന്ന് പറയുന്നത്, അസ്നാമുകൾ എന്ന് പറയും. അപ്പൊ ഈ അസ്നാമിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന് പറയുന്നത് എന്നെ മാത്രമല്ല, അല്ലാ എന്റെ കുടുംബത്തെയും നീ അസ്നാമുകളിൽ നിന്ന്, വിഗ്രഹത്തിന്റെ, ശിർക്കിന്റെ സംസ്കാരത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്തണം. തൗഹീദിലേക്ക് അവരെ നീ അടുപ്പിക്കണം. ശിർക്കിൽ നിന്ന് അവരെയും എന്നെയും എന്റെ സന്താനങ്ങളെയും നീ മാറ്റി നിർത്തണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ഏതൊരു പ്രബോധകനും തന്റെ കുടുംബത്തെ ശിർക്കിൽ നിന്ന് മാറ്റി നിർത്തുകയും അതുപോലെ ശിർക്കുമായി അടുപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും, വ്യവഹാരങ്ങളിൽ നിന്നും അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുക എന്നത് ഒരു പ്രബോധകന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഒക്കെ ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കാൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു പ്രത്യേകത, ഈ എല്ലാ പ്രാർത്ഥനയും ഇബ്രാഹിം അലൈഹിസ്സലാം അത് ചെയ്യേണ്ട കാര്യങ്ങൾ അതിന്റെ മാക്സിമത്തിൽ ചെയ്തിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ. ശിർക്കുന്ന് കുടുംബത്തകറ്റാൻ പിതാവിനോട് കലഹിച്ചിട്ടുണ്ട്, വീട് വിട്ടു പോയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ബാപ്പ ആട്ടിപ്പുറത്താക്കിയിട്ടുണ്ട്, പിതാവ് ആട്ടിപ്പുറത്താക്കിയിട്ടുണ്ട്. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ എന്തായാലും ചോദിക്കാൻ അർഹതയുണ്ട്. അപ്പോ പ്രവർത്തിക്കാൻ എല്ലാ അർത്ഥത്തിലും സന്നദ്ധനും സമർപ്പിതനുമായ ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ തന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ സഹായം എല്ലാ ഭാഗങ്ങളിലും നേടിയെടുക്കുക എന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു സംസ്കാരമാണ്. അതുപോലെ തന്നെ സാലിഹായ സന്താനങ്ങൾ, കുടുംബത്തിന് വേണ്ടി തന്നെയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്, സന്താനങ്ങൾ സാലിഹികളാവാൻ വേണ്ടി. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ ഇവരെ നീ സാലിഹികളായ സന്താനങ്ങളാക്കണേ എന്നാണ്.
സന്താനങ്ങൾ സാലിഹുകളാവുക. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാം വേറൊരു കാര്യം കൂടി പ്രാർത്ഥിച്ചു, അൽഹംദുലില്ലാഹില്ലദി വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉ ദുആ. കിട്ടിയ മക്കളിൽ ശുക്രുണ്ടാവുക. പലപ്പോഴും നമ്മൾ ചെയ്യുക, കിട്ടാൻ പോണേനെ നന്നാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യുക. ഇത്ര തന്നാ അങ്ങനെ ചെയ്യും, മക്കളെ തന്നാ സ്വാലിഹായി തരണേ അല്ല. തന്ന മക്കളെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ല, കിട്ടിയ സമ്പത്തിനെ കുറിച്ച് ഓർക്കാറില്ല. അപ്പൊ ശുക്ർ എന്ന് പറഞ്ഞത് കിട്ടിയതിനെ കുറിച്ചാണ്, വരാൻ പോണേനെ കുറിച്ചല്ല. കിട്ടിയതിനാണ് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്. വരേണ്ടത് ഇനി നമുക്ക് കിട്ടാൻ സാധ്യതയല്ല, ചോദിക്കാനല്ലേ പറ്റുള്ളൂ. കിട്ടിയതിന് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് സജ്ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കിട്ടിയ മക്കളുണ്ട്, ഇസ്മായിൽ ഇസ്ഹാഖ്. അൽഹംദുലില്ലാഹില്ലദി വഹബ ലി അലൽ കിബരി ഇസ്മായിൽ വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉ ദുആ. മക്കളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയ മക്കൾക്ക് ശുക്ർ ചെയ്യണം. കിട്ടിയ മക്കൾക്ക് ശുക്ർ ചെയ്തില്ലെങ്കിൽ കിട്ടാൻ പോകുന്നതിൽ അല്ലാഹു സാലിഹിയത്ത് നൽകില്ല. അള്ളാഹ് നമ്മുടെ കാര്യത്തിൽ ഞഴമത്ത് ചെയ്യാൻ നോക്കുന്നത് കിട്ടിയതിൽ എത്ര നിങ്ങൾ ശുക്ർ ചെയ്തു എന്നതാണ്. സമ്പത്തിന്റെ കാര്യത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലും എല്ലാ അനുഗ്രഹങ്ങളുടെ കാര്യത്തിലും അത് ബാധകമാണ്, ബാധകമാണ്. ഇനി അള്ളാഹുവേ എനിക്ക് ഇത്ര ലക്ഷം രൂപ തന്നാൽ ഞാൻ അങ്ങനെ സദക്ക ചെയ്യാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ ചാരിറ്റി ചെയ്യാന്നല്ല, തന്ന ലക്ഷത്തിന് എന്ത് ചെയ്തു എന്നതാണ്. തന്ന പതിനായിരങ്ങൾക്ക് നീ എന്ത് ചെയ്തു എന്നതാണ്. അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു തന്നാൽ ഇന്ന രീതിയിൽ നിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാന്നല്ല, പത്ത് നാൽപ്പത് കൊല്ലം ഒരു കേടില്ലാതെ ആഫിയത്ത് ഉണ്ടായിട്ട് എന്ത് ചെയ്തു എന്നാണ് അന്ന് നോക്കുക. അപ്പൊ കിട്ടിയതിലാണ് ശുക്ർ ചെയ്യേണ്ടത്, അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് സ്വന്തം മക്കൾ സാലിഹീങ്ങളാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാം കിട്ടിയതിനെല്ലാം സ്തുതിക്കാണ്. അൽഹംദുലില്ലാഹ് കിട്ടിയ മക്കൾക്ക് അള്ളാഹുവിനോട് സ്തുതി പറയാൻ. അപ്പൊ അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടി തനിക്കും തന്റെ കുടുംബത്തിനും, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന തന്നെയും തന്റെ കുടുംബത്തെയും ചേർത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. എന്നെ ഇഖാമത്ത് സ്വലാത്ത് നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. വമിൻ ദുരിയത്തി എന്റെ മക്കളെയും എന്റെ സന്താനങ്ങളെയും. അപ്പൊ ഏത് കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ അള്ളാഹിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. സുജൂദിൽ എന്ത് ചെല്ലണം എന്നല്ലാ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹിനോടൊരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. സുജൂദിൽ എന്ത് പ്രാർത്ഥിക്കണം എന്നല്ല പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷെ നീ നിന്റെ കുടുംബത്തിനും ബന്ധത്തിനും പ്രാർത്ഥിക്കണം. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. നീ അള്ളാഹിന്റെ മുന്നിൽ കൈ ഉയർത്തിയാൽ അതിലൊരു പ്രാർത്ഥന മാതാവിനും പിതാവിനും വേണ്ടിയാവണം, അല്ലാതെ കൈ നീ താത്താൻ പാടില്ല. ഒന്ന് മാതാവിനും പിതാവിനാണ്. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ പഠിപ്പിച്ചതാണ്, മറന്നുപോയാലോ എന്ന് കരുതി അന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയത്. രണ്ടാമത്തത് സന്താനങ്ങൾക്കും ഭാര്യ ഭർത്താവിനും ഇണകൾക്കും തുണകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അതും അല്ല പഠിപ്പിച്ചു തന്നത്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്നി വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അതന്നെ ചൊല്ലിയാ മതി, വേറൊന്നും ചൊല്ലണ്ട. ഈ പ്രാർത്ഥന പഠിച്ചാലും മതി. ആ പ്രാർത്ഥന അവ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെയും തന്റെ കുടുംബത്തെയും ചേർത്ത് വെച്ചിട്ടാണ്. ആദ്യം ഏത് പ്രാർത്ഥന അവനെ തന്നെയാണ് പറയാ, അതാണ് റബ്ബി ജാൽനി മുഖീമ സ്വലാ. നമ്മൾ ദ്വാരിക്കുമ്പോഴും നമ്മളെ കാര്യമാണ് ആദ്യം പറയേണ്ടത്. രണ്ടാമതാണ് മാതാപിതാക്കൾ, ബന്ധങ്ങളിൽ ആദ്യം ചേർക്കേണ്ടത് മാതാവിനെയും പിതാവിനെയുമാണ്. പിന്നെ നമ്മൾ ഇണകൾക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, പിന്നെ നമ്മൾ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ആദ്യം നിങ്ങൾ ബന്ധുക്കൾക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാതാവിനും പിതാവിനുമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുടെ ഓർഡറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നിസ്കാരം നിലനിർത്തുന്ന മക്കളാകണം. വലിയ അടിസ്ഥാന ധാർമ്മികമായി നിങ്ങളുടെ ഭവനം ശക്തിപ്പെടണമെങ്കിൽ അതിൽ നമസ്കാരം ഇഖാമത്ത് ചെയ്യണം, അല്ലാതെ രക്ഷല്ല. വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ ഭവനങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ ധാർമ്മികമായി ശക്തിപ്പെടണോ, അവിടെ ഇഖാമത്ത് സ്വലാത്ത് ഉണ്ടായിരിക്കണം. വേറൊരു കുറുക്കു വഴി അതിനില്ല. ഏതെങ്കിലും ഒന്ന് നിസ്കരിക്കാത്തത് മതി, ധാർമ്മികമായി ആ വീട് ക്ഷയിച്ചിരിക്കും. ഒന്ന് മതി, മക്കളുടെ കൂട്ടത്തിൽ ഒന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ കൂട്ടത്തിൽ ഒന്ന്. നിങ്ങളുടെ വീട്ടിൽ രണ്ട് എട്ടോ പത്തോ ആളുകളുടെ ഒന്ന് നിസ്കരിക്കാത്തുണ്ടായാൽ മതി, ധാർമ്മികമായി ബലമില്ലായ്മ ഇല്ലാതെയാവും, അതിന്റെ ബലക്ഷയം സംഭവിക്കും. നമസ്കാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ധാർമ്മികതയാണ്. നിസ്കാരത്തിന് എത്ര ആൾ ക്ഷയിക്കുന്നോ അത്ര ധാർമ്മികമായ ആൾ ക്ഷയിക്കും. നിസ്കാരത്തിൽ നിന്ന് ക്ഷയിക്കണതിനെ കുറിച്ചല്ല പറയണേ, ഇഖാമത്തു സ്വലാത്ത്. രണ്ടു വ്യത്യാസമല്ല, ഞാൻ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. ഇഖാമത്തു സ്വലാത്ത്
സമയത്തും കൃത്യമായും സമയബന്ധിതമായും മൗക്കൂത്തായും അതുപോലെ ചിട്ടവട്ടങ്ങളോടുകൂടി നിർവഹിക്കുന്ന നിസ്കാരമാണ്. ജമാഅത്ത് നിസ്കരിക്കണ നിസ്കാരമാണ് ഇഖാമത്ത് സ്വലാത്ത്. തോന്നും നിസ്കരിക്കണമെന്നല്ല. അപ്പൊ ഇഖാമത്ത് സ്വലാത്തിൽ ഒരാൾ വീഴ്ച പറ്റിയാൽ ധാർമ്മികമായ ആളുടെ ജീവിതത്തിൽ വീഴ്ച പറ്റും. അതുകൊണ്ടാണ് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ഹസ്രത്ത് ലുക്മാൻ തന്റെ മകൻ ഉപദേശിക്കുന്ന ഉപദേശം പറയുന്നിടത്തും ആദ്യം അദ്ദേഹം പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യമാണ്. ആദ്യം നിസ്കാരം, വിശ്വാസം ശരിയായാൽ പിന്നുണ്ടാവേണ്ട കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനം നമസ്കാരമാണ്. അതുപോലെ തന്നെ പിന്നെ പ്രാർത്ഥിക്കേണ്ടത് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബനഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറ്റൊരു പ്രാർത്ഥനയാണ് റബ്ബനഗ്ഫിർ ലീ വലിവാലിദയ്യ. അവിടെ ആദ്യം അവനാൻ തന്നെയാണ്, രണ്ടാമത് വലിവാലിദയ്യ. മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല, എനിക്കും നീ പുറത്തു തരണേ. വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. വലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് മുഴുവൻ നീ പുറത്തു കൊടുക്കണം. നമ്മളെ ആര് പ്രാർത്ഥിക്കുമ്പോഴും ഈ ഓർഡർ നമ്മൾ പാലിക്കണം. ഒന്ന് അവനാന്, രണ്ടാമത് കുടുംബത്തിന്, മൂന്നാമത് ലോകത്തെ മുഴുവൻ വിശ്വാസികൾ. എല്ലാ ജുമാ ഖുതുബയിലും പ്രാർത്ഥനയിൽ അഫ്ദലായ കാര്യമാണല്ലോ മുഅ്മിനുകൾക്ക് വേണ്ടി, എല്ലാ മുഅ്മിനു മുഅ്മിനാത്തുകൾക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അപ്പൊ ഏതായാലും വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുക. വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. പ്രാർത്ഥിച്ചാ പോരാ, അവരിൽ ഉൾപ്പെടാൻ വേണ്ടിയും പ്രാർത്ഥിക്കാം. അല്ലാഹുവെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്നും പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. റബ്ബി അബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ മറ്റൊരു പ്രാർത്ഥനയാണ് അള്ളാഹുവെ എന്നെ നീ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ അല്ലാഹ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഹദ്റത്ത് യൂസുഫ് അലൈഹി സ്ലാമും ഈ പ്രാർത്ഥന നടത്തിയ നമുക്ക് കാണാൻ കഴിയും. അൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേരുക. സാലിഹീങ്ങളുടെമായുള്ള സഹവാസം നിന്റെ ഗുണങ്ങളെയും നന്മകളെയും അള്ളാഹുവിനോട് അടുക്കാനുള്ള വേഗതയും വർദ്ധിപ്പിക്കും. സാലിഹീങ്ങളുടെ കൂടെയാണ് സഹവസിക്കുന്നതെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വേഗത വർദ്ധിപ്പിക്കും. അപ്പൊ സാലിഹീങ്ങളുടെ കൂടെ ചേർക്കണേ എന്ന് പ്രാർത്ഥിക്കണം. മറ്റൊന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹുവേ സ്വർഗം നൽകണേ അള്ളാഹ്, സ്വർഗത്തിലാക്കണേ അള്ളാഹ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിനൊന്നും സ്വർഗം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കതൊക്കെ കൊടുക്കുക? ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കാൻ സ്വർഗം തരണേ അള്ളാഹ്, ചോദിക്കുന്നവനെ അള്ളാഹ് തരുള്ളൂ. അതുകൊണ്ടാണ് നബി തിരുമേനി പറയുന്നത്, ഒരാൾ മൂന്ന് തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അള്ളാഹുവേ ആ മനുഷ്യനെ നീ സ്വർഗത്തിലാക്കു എന്ന് സ്വർഗം പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വർഗത്തേടുക. പിന്നെ അതുപോലെ തന്നെ അന്ത്യനാളിൽ നിന്ദ്യരാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിന്ദ്യരാവാതിരിക്കാൻ വലാ തഹ്സിനി യൗമയുബഅസൂൻ. ബഅസിന്റെ നാളിൽ, ഒരുമിച്ച് കൂട്ടുന്ന നാളിൽ അള്ളാഹുവേ എന്നെ വഷളാക്കല്ലേ അല്ലാ. അതിനുവേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എല്ലാവരും പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പ്രബോധകനായ വിശ്വാസി എന്തായാലും ഈ പ്രാർത്ഥനകൾ മുഴുവൻ പ്രാർത്ഥിക്കേണ്ടതാണ്. സ്വന്തത്തിനു വേണ്ടി, നാടിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, സകല വിശ്വാസികൾക്കും വേണ്ടി, ഇസ്തിഖാമത്തിനു വേണ്ടി, പരലോകത്തെത്തിയാൽ വഷളാവാതിരിക്കാൻ വേണ്ടി, അവസാനം സ്വർഗത്തിനു വേണ്ടി. ഇത്രയല്ലേ ഉള്ളൂ നമുക്ക് ചോദിക്കേണ്ട കാര്യം, ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ വളരെ ഓർഡറായി ചോദിച്ച ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഏത് കാര്യം സൽക്കർമ്മം ചെയ്താലും അല്ലാഹുവെ ഇത് സ്വീകരിക്കണേ എന്ന് പഠിപ്പിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കാബണ്ടാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമും ഹസ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമും പറഞ്ഞ പ്രാർത്ഥനയാണ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വിശ്വാസികളുടെ സംസ്കാരമാണ് ഈ പ്രാർത്ഥന. ഒരു നന്മ ചെയ്താൽ വിശ്വാസി ആദ്യം പറയേണ്ട പ്രാർത്ഥന ഏതാ? റബ്ബന തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഇത് സ്വീകരിക്കണേ എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയാണ് കഅബ. അതുണ്ടാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബന തഖബ്ബൽ മിന്നാ എന്നതാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ഒരുപാട് സവിശേഷതകളിൽ അദ്ദേഹം ചോദിച്ചത് പ്രാർത്ഥനകളുടെ ഒരു ഓർഡറുണ്ട്.
ആ പ്രാർത്ഥന എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ദൗത്യം, നിങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടന്നും വാഹനപ്പുറത്തും ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് സ്വന്തം കുടുംബത്തെ ആരാരും തുണയില്ലാത്ത ബിവാദിൻ ഗൈരിദീ സറായിൻ ഇന്ദ ബൈതികൽ മുഹറം അവിടെ നിക്ഷേപിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു പോയ ഒരാൾ, ആ മനുഷ്യനെ ചില്ലറ കരുത്തൊന്നും പോരാ, ചില്ലറ കരുത്തൊന്നും പോരാ. അതുകൊണ്ട് ആ കരുത്ത് ആരും കൊടുത്തു എന്ന് ചോദിച്ചാൽ ഈ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നിശ്ചയദാർഢ്യം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കരുത്ത്, ഇബ്രാഹിമിന്റെ ക്ഷമ സഹനം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഇസ്തിഖാമത്ത്, ഇതെല്ലാം അദ്ദേഹം അള്ളാഹുവോട് ചോദിച്ചു വാങ്ങിയതാണ്. ആളും ബഹളും ആൾക്കൂട്ടം നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂടെയല്ല, വളരെ തുച്ഛം ആളുകളാണ്. ഈ ആളുകളുമായി നമ്രൂദ് എന്ന് പറയുന്ന അധികാരത്തിന്റെ മൂടുപടത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ എവിടെ നിന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് കരുത്ത് നേടിയത്? എവിടെ നിന്നുണ്ടായത്? അള്ളാഹു കൊടുത്ത കരുത്താണ്. അഗ്നികുണ്ടാരം മുന്നിൽ നിന്നപ്പോ പകച്ചു പോകാതിരിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം എവിടെ നിന്നാണ് ശക്തി സംഭരിച്ചത്? അള്ളാഹുവിൽ നിന്നാണ്. ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ആറ് കാര്യങ്ങളുടെ എല്ലാ ആറ് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ഉപദേശിക്കാൻ ഉപദേശിച്ചതിൽ ഒന്ന്, നിന്റെ രഹസ്യങ്ങൾ രണ്ടാളുകളോട് മാത്രം നീ പങ്കുവെക്കുക, രണ്ടാളുകളുടെ ഇടയിൽ, ഒന്ന് നഫ്സക വറബ്ബക, നിന്നോടും നിന്റെ റബ്ബിനോടും മാത്രം, വേറെ ആരോടും നിന്റെ രഹസ്യം പറയേണ്ടതില്ല, നിന്നോടും നിന്റെ റബ്ബിനോടും പറഞ്ഞാൽ മതി. അതിനൊരു പരിഹാരം ആര് തരും? അല്ലാഹു തരും. രണ്ടാമത്തത്, ദുനിയാവിന്റെ കാര്യത്തിൽ രണ്ടാളുകളുടെ പ്രീതി മാത്രം നീ ഉദ്ദേശിക്കുക, നിന്റെ മൊത്തം കർമ്മങ്ങളിൽ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിക്കുക, പക്ഷെ ദുനിയാവിൽ നീ രണ്ടാളുകളുടെ പ്രീതി ആഗ്രഹിക്കണം. അതെന്താണ്? വഹരിസ് ഫി ദുനിയ അലാ റിസ്നൈൻ, ഉമ്മക വബാക, നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രീതി നീ ആഗ്രഹിക്കാൻ, അവരുടെ പ്രീതിയുടെ കൂടെയാണ് അള്ളാഹുവിന്റെ തൃപ്തി, മാതാവിന്റെയും പിതാവിന്റെയും തൃപ്തിയുടെ കൂടെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, നീ എന്ത് വിപത്തുകൾ ഉണ്ടായാലും രണ്ട് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് തേടുക, വസ്തഈൻ ബിശദാഇദി ബിസ്നൈൻ അസ്സബ്റു വസ്സലാ, സ്തഈനു ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ടും സ്വലാത്ത് കൊണ്ടും നിസ്കാരം കൊണ്ടും. അതുപോലെ തന്നെ നാലാമത് അദ്ദേഹം പറയുന്നത്, വലാ തഖഫ് മിൻ ഇസ്നൈൻ, രണ്ട് കാര്യങ്ങളെ കുറിച്ച് നീ ബേജാറാവാൻ പാടില്ല, ഭയപ്പെടാനും പാടില്ല. ഏതാണ് ആ കാര്യം? അർദിസ്കു വൽ മൗത്ത്, ഭക്ഷണവും മരണവുമാണ്, അന്നവും മരണവുമാണ്. ആ കാര്യം, ലി അന്നഹുമാ ബിയദിർ റഹ്മാൻ, അല്ലാഹുവിന്റെ കയ്യിലാണ്. എന്റെ റിസ്കിന്റെ കാര്യത്തിൽ, നിന്റെ റിസ്കിന്റെ കാര്യത്തിൽ ഭയപ്പെട്ടു തുടങ്ങിയാൽ, നിന്റെ മരണത്തിന്റെ കാര്യത്തിലും നീ ഭയപ്പെട്ടു തുടങ്ങിയാൽ, ഭൂലോകത്ത് നട്ടല് നിവർത്തി ജീവിക്കാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് റിസ്ക് തരുന്നതല്ലയാണ്, മരണം അല്ലാഹുവിനടുത്താണ്, മരണം അല്ലാഹുവിനടുത്താണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ സർവസൈന്യാധിപൻ ഖാലിദ് ബിൻ വലീദ്, എല്ലാ യുദ്ധങ്ങളുടെയും മുന്നണി പോരാളി, കടന്നു മരിക്കണം, പായൽ കടന്നാ മരിച്ചത്, യുദ്ധത്തിലല്ല. എന്നിട്ട് അദ്ദേഹം പറയാം, എന്റെ മരണം കപടവിശ്വാസികൾക്കൊരു ഗുണപാഠമാണ്, മരിക്കുന്നു കരുതിയിട്ടാണ് അവർ പലരും യുദ്ധത്തിന് വരാതിരുന്നത്. അങ്ങനെയാണെങ്കിൽ മരിക്കേണ്ടിയിരുന്ന ഒരാൾ ഖാലിദാണ്, പക്ഷെ അദ്ദേഹം മരിച്ച രോഗം വന്നിട്ട, പനി ബാധിച്ചിട്ടാണ്. മരണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് എന്ന് നീ ഭയപ്പെടുന്നോ, അന്ന് ഒരു ആത്മാഭിമാനമുള്ള വിശ്വാസിയായി നിനക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ കയ്യിലാണ് നിന്റെ അന്നവും മരണവുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അതുപോലെ രണ്ട് കാര്യങ്ങൾ നീ ഓർക്കരുത്, രണ്ട് കാര്യങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഓർക്കാൻ പാടില്ല. ഏതാണ് രണ്ട് കാര്യം? വസ്നതാനില തദ്കുറഹുമ അബദ ഇഹ്സാനകലിന്നാസ്, നീ ജനങ്ങൾക്ക് ചെയ്ത സേവനം ഒരിക്കലും ഓർക്കരുത്, നീ ജനങ്ങൾക്ക് ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ച് നീ വീണ്ടും ഓർക്കരുത്, ജനങ്ങൾക്കുണ്ടാക്കി കൊടുത്ത വീടിനെ കുറിച്ച് നീ ചിന്തിക്കരുത്, ജനങ്ങൾക്ക് നൽകിയ പണത്തെക്കുറിച്ച് നീ ചിന്തിക്കരുത്. വേറെ ആളുകൾ നിന്നോട് ചെയ്ത ദൂഷ്യങ്ങളെയും നീ ഓർക്കരുത്, വേറെ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യവും നീ ഓർക്കരുത്, വേറെ ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നീ ഓർക്കാൻ പാടില്ല. അതുപോലെ രണ്ട് കാര്യം ഒരിക്കലും നീ മറക്കരുത്. ഏതാണ് ആ രണ്ട് കാര്യം? ലാ തൻസഹുമ അബദ, അല്ലാഹു വദ്ദാറുൽ ആഖിറ, അല്ലാഹുവിനെയും പരലോകത്തെയും നീ ഒരിക്കലും മറക്കാൻ പാടില്ല, അല്ലാഹുവിനെയും പരലോകത്തെയും ഒരിക്കലും നീ മറക്കാൻ പാടില്ല.
ഈ ആറ് സന്ദർഭങ്ങളിലും രണ്ട് കാര്യങ്ങൾ എന്ന് ആവർത്തിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഹദ്റത്ത് ഇബ്രാഹീമിന്റെ സംസ്കാരം നിങ്ങൾ എടുത്തു നോക്കൂ, അവിടുത്തെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കൂ, എല്ലാ കാര്യത്തിലും നിർഭയത്വമുണ്ട്. കാരണം റിസ്കിനെ കുറിച്ച് സ്വന്തം മകനെയും കൈക്കുഞ്ഞിനെയും അതുപോലെ ഭാര്യയെയും ഒരു പുൽനാമ്പ് പോലും കൂട്ടിനില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോ അവർക്ക് ആര് റിസ്ക് കൊടുക്കും? ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. കാരണം ചോദിക്കാതെ വെള്ളവും വായുവും ലോകത്തെ മുഴുവൻ സംവിധാനങ്ങൾക്കും നൽകുന്ന അള്ളാഹുവിന്റെ കയ്യിൽ ഈ രണ്ടു മനുഷ്യർക്കുള്ള റിസ്ക് ധാരാളമാണ് എന്നാർക്കറിയാം? ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിയാം. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ആശങ്കിക്കാതെ ഇരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം മില്ലത്തിനെ കുറിച്ച് പഠിക്കുമ്പോ അള്ളാഹുവിനോട് ഹസ്രത്ത് ഇബ്രാഹിം ചോദിച്ച കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ, അത് നമ്മളും ആവർത്തിച്ച് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരേണ്ട ആളുകൾക്ക് അനിവാര്യമായും കിട്ടേണ്ട കാര്യങ്ങളാണ്. ആ മില്ലത്തിന്റെ സവിശേഷതകൾ നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ തീരുമാനിച്ചാൽ ഈ ചോദ്യങ്ങളൊക്കെ വീണ്ടും അള്ളാഹുവിനോട് നമ്മൾ ആവർത്തിക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.